ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. പിക്കാഡോ, പിക്ക് ദ ബെസ്റ്റ്, കാലിക്കറ്റ് റോഡ്, നിലമ്പൂർ. ചങ്ങാടം തകർന്നതോടെ ഉൾക്കാട്ടിലെ ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. റോഡിൽ മണ്ണിടിഞ്ഞ് യാത്ര തടസ്സപ്പെട്ടതും തിരിച്ചടിയായി. പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഏകാശ്രയമായിരുന്ന മുളനിർമ്മിത ചങ്ങാടം തകർന്നതോടെയാണ് ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടത്. വഴിക്കടവ് റേഞ്ചുൾ വനത്തിലെ പുഞ്ചംകൊല്ലി അളക്കൽ നഗറുകളിലെ കുടുംബങ്ങളാണ് ദുരിതം പേറുന്നത്. പുന്നപ്പുഴയ്ക്കക്കരെയാണ് കുടുംബങ്ങളുടെ അധിവാസം. 2018 പ്രളയത്തിൽ പുഴയ്ക്ക് കുറുകെ പുഞ്ചംകൊല്ലി കടവിലുണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്നു. പിന്നീട് മുളകൊണ്ടുള്ള ചങ്ങാടത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പുഴ കടന്നിരുന്നത്. കനത്ത മഴയിൽ ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നതിനിടെ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ചങ്ങാടം തകർന്നു. തലനാരിഴയ്ക്കാണ് ചങ്ങാടത്തിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെട്ടത്. വനസംരക്ഷണ സമിതിയുടെയും പുഞ്ചംകൊല്ലി റബ്ബർ പ്ലാന്റേഷൻ അധികൃതരുടെയും സഹായത്തോടെ കഴിഞ്ഞ വർഷമാണ് മുളകൊണ്ട് ചങ്ങാടം നിർമ്മിച്ചത്. ഈ ചങ്ങാടമാണ് തകർന്നത്. മഴ കനത്തതോടെ പുഴയിലൂടെ മഴവെള്ളപ്പാച്ചിലുണ്ട്. തകർന്ന ചങ്ങാടത്തിലൂടെ പുഴ കടക്കുന്നത് അതിസാഹസികമാണ്. സ്ത്രീകളും കുട്ടികൾക്കും രോഗബാധിതർക്കുമൊന്നും ചങ്ങാടത്തിലൂടെ യാത്ര ചെയ്യുക ഏറെ അപകടകരമാണ്. ഇതുമൂലം പുഴ ഇക്കരെ കടക്കാനാവാത്ത കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ജനവാസ കേന്ദ്രമായ ആനമറയിൽ നിന്നും 3.5 കിലോമീറ്റർ ഉൾവനത്തിലാണ് പുഞ്ചംകൊല്ലി നഗർ. ഇവിടെ നിന്നും 13 കിലോമീറ്റർ ഉൾക്കാട്ടിലാണ് അളക്കൽ നഗർ. രണ്ട് നഗറുകളിലുമായി ചോലനായിക്ക, കാട്ടുനായിക്ക വിഭാഗങ്ങളിലായി 108 കുടുംബങ്ങളുണ്ട്. അളക്കല്ലിലെ കുടുംബങ്ങൾ പോക്കുവരവ് നടത്തുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പുഞ്ചക്കൊല്ലി റബ്ബർ എസ്റ്റേറ്റിലെ മൺപാതയിലൂടെയാണ്. ജീപ്പുകൾ മാത്രമേ ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ. കനത്ത മഴയിൽ പാതയിൽ മിക്കയിടങ്ങളിലും മണ്ണിടിഞ്ഞ് റോഡ് അടഞ്ഞ് കിടക്കുകയാണ്. ഇതുമൂലം അളക്കൽ നഗറിലെ കുടുംബങ്ങളുടെ യാത്രയും വഴിമുട്ടിലായിരിക്കുകയാണ്. തകർന്ന കമ്പിപ്പാലത്തിന് പകരം ജീപ്പിന് കടന്നു പോകാവുന്ന പാലം നിർമ്മിക്കണമെന്ന കുടുംബങ്ങളുടെ ആവശ്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. പാലത്തിന്റെ എസ്റ്റിമേറ്റും മറ്റും സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അംഗീകാരമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, വഴിക്കടവ്. BCA, BSW, BCOM തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.